വളരെ സന്തോഷമുണ്ട്. എന്താ ഒരു ഒരു സ്പോർട്സ് താരം എന്താ പറയുന്നത് അവസാന ടൂർണമെന്റ് കളിക്കാൻ പോകുന്നു. ടൂർണമെന്റ് നന്നായി കളിച്ചു, അതും ഒളിമ്പിക്സ് പോലുള്ള വേദിയിൽ ഒരു മെഡലുമായിട്ട് തിരിച്ചു വരുന്നു. എന്താ പറയുന്നത് ഇതുപോലെ ഊഷ്മളമായിട്ടുള്ള സ്വീകരണം, ഇതിൽ കൂടുതൽ എന്താ പറയുന്ന ഒരു സ്പോർട്സ് താരം എന്ന നിലയിൽ ഒന്നും ആഗ്രഹിക്കാനില്ല. സത്യമാണത്. വളരെയധികം സന്തോഷമുണ്ട്, വളരെ താങ്ക് യു വെരി മച്ച്. നാടിന്റെ ഒരു സ്വീകരണം കിട്ടുമ്പോൾ എങ്ങനെയുണ്ട് ജന്മനാടിന്റെ? ഇത് ചെറുപ്പക്കാർക്കുള്ള അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കുള്ള ഒരു ഇൻസ്പിറേഷനാണ്. കാരണം നാളത്തെ തലമുറ സ്പോർട്സ് എന്തിനെടുക്കണമെന്ന് തോന്നുമ്പോൾ ഇതുപോലുള്ള ആദരവുകളാണ് അവർക്ക് ഓർമ്മ വരേണ്ടത്. കാരണം ഞാനൊക്കെ ചെറുപ്പത്തിൽ ഉഷചേച്ചിനെ കാണുന്നതും അത് കണ്ടിട്ടാണ് അല്ലേ. എപ്പോഴും ഉഷചേച്ചിനെ ഫോട്ടോ കാണുമ്പം കഴുത്ത് നിറച്ചും മെഡലും അതിനേക്കാളും കൂടുതൽ പൂക്കളുമായിട്ടാണ് ഉഷചേച്ചിയെല്ലാം വന്നിറങ്ങുന്നത്. അപ്പം അതാണ് എല്ലാവരും സ്വപ്നം കാണുന്നത്, ഒളിമ്പിക്സിന് പോകണം, ഒളിമ്പിക്സിൽ ജയിക്കണം, ഏഷ്യൻ ഗെയിംസിന് പോകണം, ഏഷ്യൻ ഗെയിംസിന് മെഡൽ വാങ്ങണം. ആ സ്വപ്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനോഹരത കൂടുന്നത് ഇതുപോലുള്ള സ്വീകരണങ്ങൾ കിട്ടുമ്പോഴാണ് അല്ലേ. കാരണം വെച്ചാൽ നമ്മളെ നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നു, അവിടെ പോയി മെഡൽ ജയിക്കുന്നു. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഈ നാടിന് വേണ്ടിയിട്ടാണ്, ഈ നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു സന്തോഷത്തിൽ അവരോട് ചേരുമ്പോൾ, അവരെല്ലാവരോട് ചേർന്ന് ഇതുപോലുള്ളൊരു സ്വീകരണം ഒരുക്കുമ്പോൾ ഉറപ്പായിട്ടും ഒരു കേക്കിനും വേണ്ടൊരു എന്താ പറയുന്നത് ചെറിയോണ കേക്ക് എന്ന് പറയത്തില്ലേ, അതുപോലെയാണ് ഇതിന് മധുരം ഇരട്ടിയാണ്. ഇനി കുറച്ച് ദിവസം വീട്ടിൽ പോയിട്ട് നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം അല്ല, ഒത്തിരി ടെൻഷനുണ്ട്, ഒത്തിരി പ്രഷറുണ്ട്. അവിടെ കളിക്കുക, ജയിക്കുക, കാരണം ഓരോ മാച്ചുകളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞു ഇന്ത്യൻ ടീമിൽ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുമ്പോഴും അതൊരു പ്രഷറാണ്, അറിയാമല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യണം, കളിക്കണം എന്ന് പറയണം, അല്ലെങ്കിൽ ടീമിൽ നിന്ന് പുറത്താകും, അങ്ങനെയുള്ള കാര്യങ്ങൾ. റിട്ടയർമെന്റ് ജീവിതം എങ്ങനെയാണെന്ന് ഇനി കുറച്ച് നാളത്തേക്ക് എൻജോയ് ചെയ്യണം. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഒന്ന് വീട്ടിൽ പോയിട്ട് ആ ഒരു ഫീഡൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് മെന്റലി പ്രിപ്പയർ ആവണം. അതെ, കാരണം ഒരു പ്ലെയറായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഒരു കോച്ചായി കഴിയുമ്പോൾ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്ലെയറിൽ നിന്നൊരു കോച്ചിലേക്കുള്ളൊരു മാറ്റം, അത് അനിവാര്യമാണ്. അതിനെ കുറച്ചായിട്ടും മെന്റലി പ്രിപ്പറേഷൻ വേണം. അപ്പൊ ഈ അടുത്തൊരു 3 മാസം അല്ലെങ്കിൽ 2 മാസവും അതിനു വേണ്ടിയിട്ടായിരിക്കും ചിലവാക്കുന്നത്. അയ്യോ, അതിനേക്കാളും വലിയൊരു ആദരവ് കിട്ടാറുണ്ടോ? കാരണം ഞാൻ കേട്ടു വളർന്നെല്ലാം ക്രിക്കറ്റിലെ ദൈവം എന്നുള്ളൊരു വാക്ക്, സച്ചിൻ എന്നുള്ളൊരു വാക്ക് കേട്ടിട്ടാണ്. അപ്പം ആ ഒരു പദവിയിൽ അല്ലെങ്കിൽ അതുപോലെ ഒരു രീതിയിലേക്ക് ഹോക്കിയിലെ അല്ലെങ്കിൽ ഹോക്കി ഇന്ത്യ എന്നെ ഉയർത്തുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നം മാത്രമാണ്. പത്തൊമ്പത് വർഷം എന്നുള്ളത് ഞാനിങ്ങനെ കണക്കൂടില്ല. ഇന്ന് എങ്ങനെ കഴിച്ചുകൂട്ടാം അല്ലെങ്കിൽ നാളെ എങ്ങനെ ജയിക്കാമെന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പം ഉറപ്പായിട്ടും വരുന്ന തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യം പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. കാരണം നമ്മൾ 375 ദിവസം കളിക്കുന്ന ഗെയിം ഒന്നും, നമ്മുടെ ഏത് ടൂർണമെൻറ്റ് പോകുമ്പോഴും കളിക്കുന്ന സെയിം ഹോക്കിയാണ്. പക്ഷേ ഒളിമ്പിക്സോ വേൾഡ് കപ്പോ ഏഷ്യൻ ഗെയിംസോ വരുന്നത് മാത്രം അതിൻ്റെ കൂടുതലൊരു പ്രഷർ വരുന്നുണ്ട്. ആ പ്രഷർ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നമ്മൾ പല കുട്ടികൾക്ക് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഒത്തിരി മേളിലേക്ക് പോകുമ്പോൾ നമ്മൾ പരാജയപ്പെടാനുള്ള ഒരു കാരണം. അപ്പോൾ ഉറപ്പായിട്ടും അവർക്ക് ആദ്യം പറഞ്ഞിരുന്ന കാര്യം തന്നെ രണ്ടാമതുള്ളത് ബേസിക്സ്. നമ്മൾ ബേസിക്സ് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് മാച്ച് ജയിക്കാൻ പറ്റും. നമുക്കിപ്പോൾ കിട്ടുന്ന ഈ ആദരവും ഒക്കെ തന്നെയായിരിക്കും. ഇതാണല്ലോ ജനറേഷന്, അതായത് യങ് ജനറേഷനെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം. ഒരു ഹോക്കി പ്ലെയറിന് ഇതുപോലെ ഒരു ആദരവ് കിട്ടുക എന്നുള്ളത് ആണ് മറ്റുള്ളവരെ ഹോക്കി എടുക്കാനും ഹോക്കിയിലേക്ക് പ്രതിഫലിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം. രണ്ടാമത്തൊരു കാര്യം, ഇന്നത്തെ കാലഘട്ടം മൊത്തം സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ എന്താ പറയുക അഡ്വാൻസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ കുട്ടികളെല്ലാം ഞാൻ പണ്ട് എല്ലാം ഒന്ന് ചേരുന്നു എന്ന് പറഞ്ഞേക്കാളും ഇന്ന് എനിക്ക് എന്തുണ്ട് എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഒരു മെഡൽ കൊണ്ട് വരിക എന്നുള്ളതാണ് അവരെ ഇഷ്ടമായിട്ടുള്ള ഏറ്റവും വലിയ കാരണം.
അത് നമ്മൾ